ഏപ്രിൽ 19-ന് വിശുദ്ധ ലിയോ 9-ാമൻ പാപ്പായുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ആൽസസ് എന്ന രാജ്യത്ത് കോൺറാഡ് ചക്രവർത്തിയോട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ 1002-ൽ ലിയോ ജനിച്ചു. അക്കാലത്ത് പ്രാർത്ഥനയും ജ്ഞാനവായനയും പഠനവുമായിരുന്നു യുവാവിൻ്റെ തൊഴിൽ. ഉല്ലാസ സമയത്ത് ആശുപത്രി സന്ദർശിക്കുകയോ സാധുക്കളെ പഠിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. 24-ാമത്തെ വയസ്സിൽ ടൂളിലെ ബിഷപ്പായി നിയമിതനായി എന്ന് പറയുമ്പോൾ ബ്രൂണോയുടെ വിദ്യാഭ്യാസവും സുഹൃതവും എത്ര ശ്രേഷ്ഠമായിരുന്നിരിക്കണം. വൈദികരുടെയും സന്യാസികളുടെയും ജീവിത പരിഷ്കരണമായിരുന്നു യുവാവായ ബിഷപ്പിന്റെ പ്രഥമ ലക്ഷ്യം. എളിമയുടെ ആധിക്യത്തിൽ ദിവസം തോറും ഏതാനും ദരിദ്രരുടെ പാദങ്ങൾ ബിഷപ്പ് ബ്രൂണോ കഴുകുമായിരുന്നു. അനസ്യൂത പ്രായച്ചിത്തമായിരുന്നു ജീവിതം. ക്ഷമയും ശാന്തതയുമാകുന്ന കരങ്ങൾ കൊണ്ടാണ് വൈരാഗ്യത്തെയും അസൂയയും വിജയിച്ചിരുന്നത്. വെയിംസിൽ നടത്തിയ പ്രതിനിധി സമ്മേളനത്തിൽ പാപ്പാസ്ഥാനത്തേക്ക് ബിഷപ്പ് ബ്രൂണോയുടെ നാമം നിർദ്ദേശിച്ചപ്പോൾ ആ ഭാരത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് കേൺ അപേക്ഷിച്ചു. 3 ദിവസത്തെ പ്രാർത്ഥനാപരമായ ചിന്തയ്ക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പിന് സമ്മതം കൊടുത്തത്. 1949 ഫെബ്രുവരി 12-ാം തീയതി 47-ാമത്തെ വയസ്സിൽ സാർവത്രികമായ അംഗീകാരത്തോടെ ബിഷപ്പ് ബ്രൂണോ പാപ്പാസ്ഥാനം ഏറ്റെടുത്തു. നോർമൻകാർ പേപ്പൽ രാജ്യങ്ങൾ ആക്രമിക്കുകയും മാർപ്പാപ്പായെ തടവിലാക്കുകയും ചെയ്തു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജയിൽവാസം കഴിച്ചു. നിലത്താണ് മാർപ്പാപ്പ കിടന്നിരുന്നത്. ഒരു പാറക്കല്ലായിരുന്നു തലയണ. രോമച്ചട്ട ധരിച്ചിരുന്നു. 1 കൊല്ലത്തോളം ജയിലിൽ കിടന്നു. അങ്ങനെ മാർപ്പാപ്പ രോഗിയായി. നോർമൻകാർ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം റോമായിലെത്തിച്ചു. 1954 ഏപ്രിൽ 19-ാം തീയതി ലിയോ മാർപ്പാപ്പ ദിവംഗതനായി. തിരുസഭയുടെ അത്യുന്നത പദമാണല്ലോ പാപ്പാസ്ഥാനം. സ്ഥാനമനുസരിച്ച് ഭാരവുമുണ്ടെന്ന് ലിയോ പാപ്പായുടെ ജീവിതം വിശദമാക്കുന്നു. സഹനം കൂടാതെ വിശുദ്ധി ഇല്ലെന്ന് സിദ്ധം. വിശുദ്ധ യോഹന്നാൻ 14:25-31 വചനഭാഗത്ത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്ന് പറഞ്ഞ് ഈശോ നമ്മെ കൂടുതൽ ധൈര്യമുള്ളവരാക്കുന്നു. ഈശോ നൽകുന്ന സമാധാനം സ്വീകരിച്ചാൽ സമാധാനക്കേടുകൾ നീങ്ങിപ്പോകും എന്ന് മനസ്സിലാക്കാം. അതിനാൽ യഥാർത്ഥ സമാധാനം ലഭിക്കാൻ ഈശോയിലും അവിടുത്തെ വചനത്തിലും വിശ്വാസമുള്ളവരാകാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.